ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാത്തരം പച്ചക്കറി ചെടികളും നമ്മുടെ വീട്ടിൽ നമ്മൾ നട്ടു വളർത്തുന്നത് പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ നട്ടു വളർത്താൻ പറ്റുന്നതാണ് ചീമക്കിഴങ്ങ് അല്ലെങ്കിൽ കൂർക്ക. ഇത് ഞാൻ എൻ്റെ ടെറസിലെ ഒരു ഗ്രോ ബാഗിൽ നിന്ന് വിളവെടുത്ത കൂർക്കകളാണ്. കടയിൽ നമ്മൾ കൂർക്ക വാങ്ങുമ്പോൾ അതിൽ നിന്ന് മൂന്നോ നാലോ കൂർക്കകൾ എടുത്ത് കിളിർപ്പിച്ചിട്ട് അതിൻ്റെ തണ്ടുകൾ നുള്ളി നട്ടാണ് നമ്മൾ ഇതേപോലെ വിളവെടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 4-5 മാസം ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കൂർക്കകളൊക്കെ വിളവെടുക്കാൻ പാകമായിട്ടുണ്ട്. കൂർക്കയുടെ വിത്തുകൾ പാകി കിളിർപ്പിച്ചതിന് ശേഷം അതിൻ്റെ മണ്ട ഇതേപോലെ നുള്ളി നട്ടിരിക്കുന്നതാണ് ഇത്. ഇത് ടയറിൽ ചേമ്പ് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചുറ്റിനും ജസ്റ്റ് ചുമ്മാ കമ്പുകൾ കുത്തി കുത്തി വെച്ചാണ് അത് നന്നായിട്ട് കിളിർത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു 4-5 മാസം ഒക്കെ ആകുമ്പോൾ അതിൻ്റെ ഈ ഒരു കളറിലേക്ക് ചേഞ്ച് ചെയ്യും, ഇലകളൊക്കെ ഒന്ന് പഴുത്തു തുടങ്ങും. അപ്പോഴത്തേക്കാണ് നമുക്ക് കൂർക്ക വിളവെടുക്കാറായെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഗ്രോ ബാഗുകളിൽ എത്രത്തോളം കൂർക്കകൾ ഉണ്ടായിട്ടൊന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ നമ്മളിതേ മണ്ണ് മാറ്റി കൊടുക്കുമ്പോൾ തന്നെ കൂർക്കകൾ ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ. വേര് എവിടൊക്കെ പോകുന്നോ ആ ഭാഗങ്ങളിലൊക്കെ കൂർക്ക കിഴങ്ങുകൾ നന്നായിട്ട് ഉണ്ടായി വരും. അത്യാവശ്യം നന്നായിട്ട് നമ്മൾ വളം ചെയ്തു കൊടുത്താൽ മാത്രം. അപ്പോൾ ഈ കൂർക്കയുടെ കിഴങ്ങുകൾ കടയിൽ നിന്ന് വാങ്ങിയത് എങ്ങനെയാണ് പാകി കിളിർപ്പിക്കുന്നതെന്നും പിന്നീട് അതിൻ്റെ മണ്ട നുള്ളി എങ്ങനെയാണ് നട്ട് കൊടുക്കേണ്ടതെന്നും ഒക്കെയുള്ള വീഡിയോ നമ്മുടെ ചാനൽ പേജിൽ കിടപ്പുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൂർക്ക വാങ്ങുമ്പോൾ അതിൽ നിന്ന് മൂന്നോ നാലോ കൂർക്ക എടുത്ത് കിളിർപ്പിച്ചിട്ട് ഇതേപോലെ വളർത്തി അതിൻ്റെ മണ്ട നുള്ളി നട്ട് ഇഷ്ടംപോലെ കൂറുക. നന്നായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ ചെറിയ ഒരു ഗ്രോ ബാഗിൽ പോലും വിളവെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു ചെറിയ ഗ്രോ ബാഗിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് കൂർക്ക കിഴങ്ങുകൾ തന്നെ കിട്ടുന്നുണ്ട് കണ്ടോ. ഒരുപാട് ചെറിയ കിഴങ്ങുകളുമല്ല, അത്യാവശ്യം മീഡിയം വലുപ്പത്തിലുള്ള നല്ല കിഴങ്ങുകൾ തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നട്ടു കൊടുത്തതെന്നുള്ള ഫുൾ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലാസ്റ്റത്തെ കാർഡ് ബോക്സിലും ഒക്കെ ആയിട്ട് കൊടുത്തേക്കാം. താല്പര്യമുള്ള നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടു നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇതേപോലെ കൂർക്ക നട്ട് വിളവെടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വിട്ടുപോകരുത്. ഇതിൻ്റെ മണ്ടയൊക്കെ നമുക്കെല്ലാം പറിച്ച് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഗ്രോ ബാഗ് എത്രത്തോളം കൂർക്കകൾ ഉണ്ടായിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കമ്പുകളും ഇലകളും ഒക്കെ നമുക്കങ്ങ് പറിച്ചു മാറ്റി കൊടുക്കാം. ഇനി നമുക്കൊരു ചാക്ക് എടുത്തിട്ട് അതിലേക്ക് ഈ ഗ്രോ ബാഗ് അങ്ങ് കമത്തിയിട്ട് കൊടുക്കാം. നമ്മൾ ഈ ഗ്രോ ബാഗ് സെറ്റ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് ഇതിൻ്റെ ബേസിലായിട്ട് ഫുള്ള് കരിയിലകളായിരുന്നു നിറച്ചു കൊടുത്തിരുന്നത്. അപ്പോൾ ആ കരിയിലകളൊക്കെ നന്നായിട്ട് അഴുകി പൊടിഞ്ഞ് ദേ കളറിനുണ്ടോ, ബ്ലാക്ക് കളറിൽ നല്ല വളമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ എത്രത്തോളം കൂർക്ക കിഴങ്ങുകളൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അതേ കണ്ടോ, നല്ല വലിപ്പത്തിലുള്ള ഇഷ്ടം പോലെ കിഴങ്ങുകൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒട്ടും സ്ഥലമില്ലാത്ത ആളുകളാണെങ്കിൽ പോലും നിങ്ങൾക്കും ഇതേപോലെ ടെറസിലെ ഗ്രോ ബാഗുകളിലും ചെടിച്ചട്ടികളിലും ഒക്കെ നന്നായിട്ട് കൂർക്ക വളർത്തി വിളവെടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ മണ്ണ് നമുക്ക് അടുത്ത ചെടികൾ നടാനായിട്ട് ഉപയോഗിക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ വേരുകളൊക്കെ ഇതിൽ നിന്ന് നീക്കം ചെയ്ത് മാറ്റിക്കൊടുക്കും. ഇഷ്ടം പോലെ വേരുകളുണ്ട് കൂർക്കയ്ക്ക് കണ്ടോ, അതൊക്കെ നമുക്ക് നീക്കം ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മണ്ണ് ഇതിൻ്റെ ബാലൻസുള്ള ഈ മണ്ണിലേക്ക് നമുക്ക് കുറച്ച് കുമ്മായം ചേർത്ത് ഒരു 15 ദിവസമൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമ്മൾ ഒരു ഗ്രോ ബാഗിൽ നിന്ന് ഇപ്പോൾ വിളവെടുത്ത നല്ല ഫ്രഷ് കൂർക്കകളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ കൂർക്ക വീട്ടിൽ നട്ട് വളർത്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഉറപ്പായിട്ടും വിട്ടുപോകരുത്. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതെ ഏതെങ്കിലും സുഹൃത്തുക്കൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാനായി ബെൽ ബട്ടണിലെ ഓള നൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചെറിയ ചെറിയ ടിപ്സും ട്രിക്സും നല്ല അടിപൊളി വീഡിയോസുമായി പുതിയൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ.